ഐ സി എം മീഡിയയിൽ ഞാൻ സുധീഷ്. ലോകമനസാക്ഷിയുടെ മനസ്സിൽ കെടാത്ത കനലായി ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വയാനക ഓർമ്മകൾ. അതെ, ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളം ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു നഗരമായ ഹിരോഷിമയിൽ ലോകത്തിൽ ആദ്യമായി അണുബോംബ് വർഷിച്ച ദിനം. ലിറ്റിൽ ബോയ് എന്ന അമേരിക്കൻ അണുബോംബ് വധിച്ച ഹിരോഷിമ ലോകത്തിന് നൽകിയ ചിത്രം വളരെ ഭീകരമാണ്. ഏകദേശം 1.5 ലക്ഷം ജീവനുകളാണ് നിമിഷാർദ്ധം കൊണ്ട് ചുട്ടു ചാമ്പലായത്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ നാമാവശേഷമാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി വരെ ഉയരത്തിൽ ഉയർന്നു പൊങ്ങി. യുദ്ധഭീതിയുടെ ഓർമ്മ മനസ്സിൽ നിറച്ച ഈ ദിവസവും കടന്നു പോകുമ്പോൾ അമേരിക്കയുടെ അണുബോംബാക്രമണത്തിൽ ഹിരോഷിമയിൽ അന്നും മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിന്തലമുറക്കാരുമായ 4 ലക്ഷത്തിലധികം ജനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് ഇന്നും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വസ്തുത ലോകജനത മറക്കരുത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന കാര്യം ഹിരോഷിമ ലോകത്തിന് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിനാൽ ലോകസമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു മഹായുദ്ധം ലോകത്ത് ഉണ്ടാകില്ല എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനത്തെ സ്മരിക്കാം.